കുന്ന് ഗ്രാമപഞ്ചായത്തിലെ എടപ്പുഴ അംബേദ്കർ പ്രദേശത്ത് ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കരിക്കോട്ടക്കരയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഇരിട്ടിയിലെ CPIM ഇരിട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ CPIMന്റെ മുതിർന്ന പ്രവർത്തകരാണ് ഇവിടെ ഈ ക്യാമ്പ് സന്ദർശിക്കുന്നത്. പൊതുവേ രണ്ട് ദിവസമായി ശക്തമായ മഴയാണ് ഈ മലയോര മേഖലയിലാകെ ഉള്ളത്. പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും നല്ല നിലയിലുള്ള മഴയുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ എന്ന നിലയിൽ തന്നെ കഴിഞ്ഞ കാലത്തെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പഞ്ചായത്തുമെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുൻകരുതൽ എന്ന നിലയിൽ ഇത്തരം ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവിടെ ഉള്ളവർക്ക് മുൻകരുതൽ എന്ന നിലയിലാണ് ഇവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കീഴ്പള്ളിയിലും മുൻകരുതലിൻ്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ മഴ ശക്തമായ നിലയിലില്ല, മഴ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം എന്തായാലും അവിടുത്തെ സ്ഥിതിഗതികൾ നോക്കി അങ്ങോട്ടേക്ക് മാറ്റുമെന്നാണ് അധികൃതരിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അയ്യങ്ങുന്ന് പഞ്ചായത്തിൽ അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണ് വാളത്തോട് അടപ്പുഴ അംബേദ്കർ പ്രദേശം. അവിടെയുള്ള സഹോദരങ്ങളെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക്, ഇവിടെ പാറകളും അതുപോലെ മലയുമൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്, മുൻകരുതൽ എന്ന നിലയ്ക്ക് തവണ വളരെ മുൻകൂട്ടി തന്നെ ഗവൺമെൻറ് അത്തരം പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരിക്കോട്ടക്കരി സ്കൂളിൽ ഇത്തരമൊരു ക്യാമ്പ് ആരംഭിച്ചിട്ട്. ഒരു മുൻകരുതൽ, പ്രത്യേകിച്ച് വയനാട്ടിലെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഈ മുൻകരുതൽ കൈക്കൊള്ളണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശമുണ്ട്. അത് പൊതുവെ ജനങ്ങൾ കൂട്ടായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ്, MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി. വിലമതിക്കാനാവാത്ത ആത്മബന്ധം, തുരുത്തിയിൽ ഫർണിച്ചർ, പേരാവൂർ റോഡ്, ഇരിട്ടി.